ഹലോ ഫ്രണ്ട്സ്, ടീഫോ ട്രിപ്പിന്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇടഞ്ഞ കൊമ്പന് തന്റെ നോട്ടം കൊണ്ടൊന്ന് പതിർക്കി ആ പതിർച്ചയിൽ അവന്റെ കാലിൽ കുരുക്ക് വീഴ്ത്തുകയും ചെയ്യുന്നു. പറയാം ആനകളുടെ വാവാ സുരേഷ് എന്ന് വേണമെങ്കിൽ ഇദ്ദേഹത്തെ വിളിക്കും. അതാണ് ഈരാറ്റുപേട്ട നടക്കൽ സ്വദേശി കൊച്ചെന്ന് വിളിക്കുന്ന മുഹമ്മദ് സഹർ. ഇന്നത്തെ നമ്മുടെ വ്ളോഗിൽ അദ്ദേഹത്തിന്റെ വിശേഷങ്ങളാണ്. നമ്മൾ ആനപ്രേമികൾ അറിയാൻ ആഗ്രഹിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതിലൊന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ഇടഞ്ഞ കൊമ്പനെ മെരുക്കുന്നതെന്നാണ്, അതുപോലെ ആനപ്പണിയിലെ ചില സൂത്രങ്ങളും. അപ്പൊ വീണ്ടും സ്വാഗതം ടീഫോ ട്രിപ്പിന്റെ പുതിയൊരു വ്ളോഗിലേക്ക്. ആനപ്പണിയിലേക്ക് തുടക്കം എന്ന് പറഞ്ഞാൽ ആനപ്പണി 1990 ആനപ്പണി തുടങ്ങിയ ആളാണ്. ആനപ്പണി തുടക്കം എന്ന് പറഞ്ഞാൽ അന്നത്തെ സാഹചര്യം, അന്നത്തെ ജീവിതത്തിന്റെ അവസ്ഥകള്, പിന്നെ തൊഴില്, അങ്ങനെ ഒരു കുറെ തൊഴിലിന്റെ കേസെല്ലാം ഇങ്ങനെ ആലോചിച്ച് വന്നപ്പോൾ ആനപ്പണി നല്ലൊരു കേസാണെന്ന് തോന്നി. പിന്നെ ആനപ്പണി നല്ലൊരു കാര്യമാണെന്ന് തോന്നി. അന്ന് ഒരു എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു പണി അല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ നോക്കുമ്പോൾ ഒരു വെറൈറ്റി പണിയായി ആനപ്പണി നല്ലതാണല്ലോ. പിന്നെ അന്ന് നിലവിലുള്ള പണിയിൽ ഏറ്റവും കൂടുതൽ സാലറി, ശമ്പളം കിട്ടുന്ന ഒരു ജോലിയാണ് ആനപ്പണി. അപ്പൊ അങ്ങനെയാണ് ആനപ്പണിയിലേക്ക് ഒരു ആകർഷണം ഉണ്ടായത്. അന്ന് ഒരാൾക്ക് 10 രൂപ ശമ്പളം ഉണ്ടായിരുന്ന സമയത്ത് അന്ന് ആനപ്പണിക്ക് പോയി കഴിഞ്ഞാൽ 5 രൂപ ശമ്പളം കിട്ടുന്ന ആള്. അന്ന് അങ്ങനെ ആനപ്പണിക്ക് ഏറ്റവും കൂടുതൽ സാലറി ഉള്ളൊരു ജോലിയാണ് ആനപ്പണി. അങ്ങനെ അത് ഒന്ന്. പിന്നെ ആനയെന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല. ആന ഇപ്പം നിലവിലൊരു സാധാരണക്കാരനുള്ള ഒരാൾക്കോ, അല്ലെങ്കിൽ വലിയ ഒരാൾക്കോ, അല്ലെങ്കിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനോ, അല്ലെങ്കിൽ വണ്ടി ഓടിക്കുന്ന ആൾക്കോ, അങ്ങനെയൊന്നും പെട്ടെന്ന് ജോലിക്കാരന് കൊണ്ടു നടക്കാൻ പറ്റാത്തൊരു ജോലിയാണ്. അപ്പോൾ ഒരു ആനയെ കൊണ്ടു നടക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും ചടങ്ങുകളും, പിന്നെ കുറെ കഴിവും തൻ്റെടും ബുദ്ധിപരമായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ വേണം. അങ്ങനെ അത് മനസ്സിൽ ഇങ്ങനെ ആന ഒരാൾ കൊണ്ടു നടക്കുന്നു, ഒരാൾ ഒരു പാപ്പാൻ്റെ ആന കൊണ്ട് നടക്കുന്നത് വലിയൊരു കാര്യമായിട്ട് തോന്നിയുകൊണ്ടാണ് ആനപ്പണിക്ക് പോയി. പിന്നെ ആനയുള്ള ചെറിയ താല്പര്യം, സാധാരണയുള്ള ജീവി പോലല്ലോ ആന എന്ന് പറയുന്ന എല്ലാവർക്കും ആന ഇഷ്ടമില്ലാത്തൊരു ലോകത്തിലായിരുന്നു. കൗതുകമുള്ളതാണ് ആന, ഇഷ്ടമില്ലാത്തൊരു ലോകത്തിലായിരുന്നു. അപ്പം അങ്ങനെ ആനയോടുള്ള താല്പര്യമുണ്ട്, പിന്നെ സാമ്പത്തികത്തിനോടുള്ള താല്പര്യമുണ്ട്, പിന്നെ അന്നത്തെ സാഹചര്യം, സാമ്പത്തികത്തിന്റെ സാമ്പത്തികമാണല്ലോ നമുക്കെല്ലാ ഇതും ഒരു മുന്നിൽ നിൽക്കുന്നത്. അപ്പം അന്ന് ജീവിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടും അങ്ങനെ വന്നു ആനപ്പണിയിലേക്ക് വന്നു. പിന്നെ അങ്ങനെ കുറെ ഈരാറ്റുപേട്ടയിലാണ് തുടക്കം പറയുകയാണ്. ഈരാറ്റുപേട്ടയല്ല, മുണ്ടക്കയത്താണ് തുടക്കം. മുണ്ടക്കയത്ത് അങ്ങനെ നടക്കൽ വർക്കിച്ചൻ എന്ന് പറഞ്ഞ ഒരാളുടെ ആനയുടെ കൂടെ ഇങ്ങനെ തുടങ്ങി. നടക്കൽ ഉണ്ണികൃഷ്ണന്റെ ഉടമസ്ഥനാണ് നടക്കൽ വർക്കിച്ചൻ എന്ന് പറയും. പുള്ളി ആണ് നമ്മുടെ ആദ്യം മറ്റേ ആന മുതലാളി എന്ന് പറഞ്ഞാൽ പുള്ളിയാണ്. അത് കഴിഞ്ഞ് പുള്ളിയിൽ നിന്ന് പിന്നെ പ്ലാത്തോട്ടത്തിൽ ടോമസിനായി, പിന്നെ പ്ലാത്തോട്ടത്തിൽ നിന്ന് അങ്ങനെ മാറി പോയി പുൽപ്പള്ളി കേശവൻ, ചേന്നാനക്കാട് വിജയസുന്ദർ, അവസാനം ചേന്നാനക്കാട് വിജയസുന്ദർ ആണ് വിജയസുന്ദർ, ചേന്നാനക്കാട് സൂര്യനാരായണൻ, കൃഷ്ണശ്രീ ശങ്കരൻകുട്ടി. അങ്ങനെ കോട്ടയം ജില്ലയിലെ ഞാൻ ത്രിജാതന കർണൻ എന്ന് പറഞ്ഞ ആനെ കുറെ കാലം 2 കൊല്ലം കർണനെ കൊണ്ടുവരുന്നതാണ്. അപ്പൊ കർണനെ ഇവിടുന്ന് തൃശ്ശൂരിലേക്ക് പിന്നെ ഇവിടുന്ന് ഈരാറ്റുപേട്ടം വിളിച്ചു പോയപ്പോൾ പിന്നെ അതിനെ അവിടെ കൊണ്ട് കൊടുത്തിട്ട് തിരിച്ചു പോകുന്നു. അതിനെ കുറെ കാലങ്ങൾ കൊണ്ടുവരുന്ന ഉത്സവവും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നിട്ടുള്ള ആളാണ്. അപ്പം അങ്ങനെ ആനകളോടുള്ള താല്പര്യമാണ്. ഇതിൻ്റെ അകത്ത് 100% 60%, പിന്നെ ബാക്കി 40% എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും നടക്കും. ആനയും കൊണ്ട് നടന്നാൽ നമുക്ക് ലോകമായിട്ട് നല്ല പരിചയമുണ്ട്, ജനങ്ങളുമായിട്ട് പരിചയമുണ്ട്, പിന്നെ സാമ്പത്തികമായിട്ട് വലിയ പ്രശ്നങ്ങളില്ല, നമ്മുടെ കുടുംബങ്ങളൊക്കെ സുരക്ഷിതമായിട്ട് ജീവിക്കും. അങ്ങനെ ഉള്ളൊരു കാര്യങ്ങൾ മനസ്സിൽ കണ്ടാണ് ആനയോടുള്ള ഇഷ്ടം അങ്ങനെ ആനയും കൊണ്ട് നടക്കാൻ തീരുമാനിച്ചു. പിന്നെ അങ്ങനെ ആന ജീവിതത്തിൽ ഒത്തിരി അപകടങ്ങളും ഒത്തിരി സന്തോഷങ്ങളും സങ്കടങ്ങളും നിറഞ്ഞിങ്ങനെ ജീവിതങ്ങളാണ് ജീവിതങ്ങൾ. ഈ ആനപ്പണിയിലേക്ക് സാധാരണ എല്ലാവരും ആന പാപ്പാനായിട്ട് തുടരും, ഏതെങ്കിലും ആനയുടെ. പക്ഷെ അതിൽ നിന്ന് ഇങ്ങനെ മതം ഇളകിയ കൊമ്പനെ അല്ലെ കൂച്ചുവലം ഇടാൻ ആ ഒരു ഇതിലേക്ക് ചേട്ടൻ എത്തിപ്പെട്ട എങ്ങനെയാണ്? അത് എത്തിപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ നാടിന്റെ സുരക്ഷയാണല്ലോ നമ്മുടെ സുരക്ഷ. നമ്മുടെ നാട് സുരക്ഷയാണെങ്കിൽ നമ്മുടെ സുരക്ഷ, നമ്മുടെ സുരക്ഷയാണെങ്കിൽ നാട് സുരക്ഷ. അപ്പൊ ആന ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിയുമ്പോൾ അത് നാടിന് ബാധിക്കും, അത് നാട്ടിലുള്ള ജനങ്ങളെ ബാധിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു ഡോക്ടറെ മൈക്കോടി വെക്കാനൊക്കെ ഒരു ഡോക്ടറെ വിളിക്കുമ്പോൾ ചിലപ്പോൾ ഡോക്ടർ കൊല്ലത്തായിരിക്കും, അല്ലെ തൃശ്ശൂരായിരിക്കും, അല്ലെ തിരുവനന്തപുരത്തായിരിക്കും. അപ്പൊ ഡോക്ടറെ വിളിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഇപ്പം ഒരാന പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ആദ്യം കാണിക്കുന്നത്. ഇപ്പം ഒന്നെങ്കിൽ പോലീസിലറിയിക്കും, ഫോറസ്റ്റിലറിയിക്കും, ഫോറസ്റ്റുകാർ അന്നേരം ഡോക്ടറെ വിളിക്കും, ഡോക്ടറെ വിളിക്കുമ്പോൾ ഡോക്ടർ ഇപ്പോൾ കൊല്ലത്ത് തിരുവനന്തപുരത്ത് വരുന്നു. അപ്പൊ അവിടുന്ന് ഡോക്ടറെ തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്ത് നിന്ന് വരുമ്പോഴത്തേന് ഇവിടെ ആനയെന്ന് പറയുന്ന സംഭവം നമ്മൾ കൊണ്ടു നടക്കുമ്പോഴുള്ള ബന്ധമുള്ളത് ആ നമ്മളിൽ നിന്നുള്ള ബന്ധം പോയി കഴിഞ്ഞാൽ തനി കാട്ടാനാണ്. അപ്പൊ അതിന്റെ ജോലികൾ അത് മുറക്കി നടത്തിക്കൊണ്ടിരിക്കും. അപ്പൊ ആനയുടെ ജോലികൾ നടത്തി കഴിയുമ്പോൾ നമ്മുടെ ഈ സമൂഹത്തിൽ ഒത്തിരി നാശങ്ങൾ ഉണ്ടാകും, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും, വീടുകള്, റോഡ്, വണ്ടി, പല പ്രശ്നങ്ങളും. അപ്പൊ അങ്ങനെ നന്മ കരുതിക്കൊണ്ടാണ്. അപ്പം അങ്ങനെ ഉള്ള ഓരോ സാഹചര്യം വരുമ്പോൾ നമ്മൾ ആനയെ ഓരോ ആൾക്കാർ ആന എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിയുമ്പോൾ അന്നേരം നമ്മളെ വിളിക്കും, കുറച്ച് മേലാണ് ഒരു ആന ഇവിടെ പറ്റിയിട്ടുണ്ട്, കുറച്ച് എത്രയും പെട്ടെന്ന് ഇവിടെ എത്തണം,
നമ്മൾ ചിലപ്പോൾ കോട്ടയത്തോ അല്ലെ എവിടെ ആണെങ്കിൽ അന്നേരം നമ്മൾ അവിടുത്തെ അന്നത്തെ സാഹചര്യം പോലെ ബൈക്കോ കാറോ അല്ലെങ്കിൽ അന്നേരം ഇവിടെ വരും. അവിടെ വന്നത് ആന വന്ന് നമ്മൾ ആന നിൽക്കുന്ന സ്ഥലങ്ങൾ വന്ന് നോക്കുക, എന്താണ് ആനയുടെ അന്നേരത്തെ ആനയുടെ സാഹചര്യം ഉണ്ടാവും. ആ സാഹചര്യം നോക്കിയതിന് ശേഷമേ നമ്മൾ പിന്നെ ആനയെ കൂടിക്കിടാനും ആനയെ കെട്ടാനും ശ്രമിക്കുകയും. ഓരോ ആനയ്ക്ക് ഓരോ സുഖമാണ്. ആനകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നാട്ടാനയാണ്, നമ്മൾ കൊണ്ടു നടക്കുന്ന ആനയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആനയെന്ന് പറയുന്നത് എപ്പോഴും കാട്ടാന, അതിന് അതിന് നമ്മളിൽ നിന്നുള്ള ബന്ധം മാറിക്കഴിയുമ്പോഴത്തെ കാട്ടാനയുടെ തന്നെ സുഖമാണ്. പിന്നെ ആനയെന്ന് പറയുന്ന ഒരു ജീവി മൃഗങ്ങളിൽ വെച്ച് നോക്കുമ്പം ഒരിക്കലും മനുഷ്യനുമായിട്ട് ഇണങ്ങില്ലാത്തൊരു ജീവിയാണ് ആന. ഒരിക്കലും മനുഷ്യനായിട്ട് ഇണങ്ങില്ല, ഇതൊരു ശരിക്കൊരു പുതിയൊരു അറിവാണ്. ആന എങ്ങനെ ഇണങ്ങില്ല? ആന ഇണങ്ങില്ല, മനുഷ്യനുമായിട്ട് ഒരിക്കലും മൃഗങ്ങളിൽ ഇണങ്ങില്ലാത്തൊരു ജീവി ആനയുണ്ട്. അപ്പൊ എന്താന്ന് ചോദിച്ചാൽ ആന ഇണങ്ങില്ലാത്തതിന്റെ കാരണം ആന എന്ന് പറഞ്ഞാൽ ഇത് നമ്മളിത് വീട്ടിൽ വളർത്തുന്ന വളർത്തുമൃഗങ്ങളെല്ലാം മനുഷ്യനായിട്ട് നല്ലതുണ്ട്. ആനയും മനുഷ്യനായിട്ട് ബന്ധം, പക്ഷെ ആന മനുഷ്യനുമായിട്ട് ഇണങ്ങുക. ആന ഒരിക്കലും ഇണക്കിയെടുക്കാൻ പറ്റത്തില്ല, മെരുക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ജീവിയാണ് ആന. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്ര വലിയ ആളായിക്കോട്ടെ അല്ലെങ്കിൽ ഈ ലോകത്തിൽ ഭയങ്കര സെറ്റപ്പും നമ്മൾ ഇപ്പൊ ഇന്ത്യൻ പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇന്ത്യൻ പ്രസിഡന്റ് നമ്മൾ പ്രസിഡന്റിന്റെ ഒരു ഇതില്ല. ഇന്ത്യൻ പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ബഹുമാനമുള്ളതാണ്. പക്ഷെ ആനയോട് വന്ന ഇന്ത്യൻ പ്രസിഡന്റാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടുത്തെ പോലീസ് ഓഫീസറാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ആനയ്ക്ക് ആനയുടേതായ ഓരോ ഇതുണ്ട്. അപ്പം ഇത് മെരുങ്ങലാത്ത ജീവിയായതുകൊണ്ട് ആന മെരുക്കിയെടുക്കാനേ പറ്റും. അതാണ് പലപ്പോഴും ഈ ആനകള് പ്രശ്നം ഉണ്ടാക്കുന്നതിന്റെ കാരണങ്ങളും. ആനകള് ഉത്സവപ്രമ്പിൽ വിഷയങ്ങൾ ഉണ്ടാക്കും. ഉത്സവപ്രമ്പിലെ വിഷയം എന്നൊക്കെ പറയുന്നത് ആനകൾ ഉറക്കമുളക്കും, പിന്നെ അതിന്റെ ശരീരത്തിന് താങ്ങാൻ പറ്റും. നമ്മുടെ ശരീരത്തിനാണ് നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നുമ്പോൾ നമുക്കിത് കിടക്കണം തോന്നും, ഉറങ്ങണം തോന്നും. കൂടുതൽ സമയം നിർത്തുന്നുണ്ട്. അപ്പം ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് ഇപ്പോൾ നമ്മൾ ഊണ് കഴിക്കുന്നു, ഊണ് കഴിച്ചിട്ട് ചിലപ്പോൾ ഒരു ഉറക്കം വരുന്നു, ചെറുതായിട്ട് നമ്മളും മയങ്ങും. അല്ലെങ്കിൽ ആനകളെന്ന് പറഞ്ഞാൽ അതിങ്ങൾക്ക് അങ്ങനെ ഉറക്കമില്ല, രാത്രി സമയങ്ങളിലുള്ള ഉറക്കങ്ങളേ ഉള്ളൂ. പക്ഷെ അതിൽ നമ്മൾ അതിനെ ചോദ്യം ചെയ്യുമ്പോൾ അത് നമ്മളെ തിരിച്ചു വരും, എന്താ എനിക്ക് ഉറങ്ങണം, ഉറങ്ങണ്ട എന്ന് പറഞ്ഞാൽ. നമ്മൾ കുട്ടികളോട് ഉറങ്ങണ്ട എന്ന് പറഞ്ഞാൽ കുട്ടികൾ ചില കുറച്ച് സമയത്താലും തന്നെ കുട്ടികൾ ഉറങ്ങിക്കും എന്ന് പറഞ്ഞാൽ തന്നെ ആനകൾ. ആനയെന്ന് പറഞ്ഞാൽ മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ നിൽക്കില്ല. പക്ഷെ ഒരിക്കലും ആനയെന്ന് പറയുന്ന ജീവി ഒരിക്കലും മനുഷ്യനുമായിട്ട് ഇണങ്ങില്ല. അത് കൊണ്ട് നടക്കുന്ന ഒരാള് പാപ്പാനുമായിട്ടുള്ള ബന്ധമല്ലാതെ മറ്റൊരാളുമായിട്ട് യാതൊരു ബന്ധമില്ല. പിന്നെ നമ്മൾ ചോദിച്ചാൽ പറയുക ആനയ്ക്ക് ശർക്കര കൊടുത്തു, തേങ്ങ കൊടുത്തു, അതിലൊന്നും കാര്യമില്ല. അതിന്റെ ആ മധുരത്തിന്റെ ആ ഇഷ്ടം മാത്രമേ നമ്മൾ വരത്തുള്ളൂ. അത് മേടിച്ച് തിന്നും, പിന്നെ ആനകൾ അത് മേടിച്ച് തിന്നു വരിച്ച് നമ്മൾ കൊണ്ടു നടന്ന ആന എന്ന് നമ്മൾ വിചാരിച്ചിട്ട് ഒരു കാലം കഴിയുമ്പോൾ അല്ലെങ്കിൽ അടുത്ത ആനയുടെ അടുത്തോട്ട് ചെല്ലുമ്പോൾ ആനയുടെ തനി സ്വഭാവമാണ്. തീക്കോയി ചങ്ങരശ്ശേരി ജോളിച്ചേട്ടൻ എന്ന് പറഞ്ഞ ആനയാണ്. അപ്പം ഇങ്ങനെയുള്ള ആനകൾ പ്രത്യേക സ്വഭാവമായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ആനകളൊക്കെ ഇടയുമ്പോ ആണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുവാണെങ്കിൽ അതെങ്ങനെയാണ് ചേട്ടൻ ആദ്യം ഒരു സ്ഥലത്ത് എത്തുമ്പോൾ ഒരു ആന ഇടഞ്ഞു എന്ന് അറിയുമ്പോൾ എങ്ങനെയാണ് അതിനെ പരിധിയിലാക്കാൻ ശ്രമിക്കുന്നത്? പരിധിയിലാക്കാൻ ശ്രമിക്കുന്ന പറഞ്ഞാൽ ഈ ആനയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഒരു സാധാരണ ആനകളിൽ വരുന്ന സാധാരണയാണ്. ഇതിങ്ങനെ വലിയ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ആൾക്കാരോടുള്ള വിഷയങ്ങളുള്ള ആനകളല്ല. പിന്നെ അങ്ങനെ സാറിന് ഈ ആനകളൊന്നും ഇടയാറില്ല. പിന്നെ ഇത് ഇടയിലാന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇടയുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ ആന ഇടയുന്ന സാഹചര്യം ആ സ്ഥലത്ത് വന്നു കഴിയുമ്പോൾ ആന ഇടഞ്ഞ സ്ഥലം എവിടെയാണോ അവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് ആന എന്തുകൊണ്ട് ഇടഞ്ഞു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ആന ഇടഞ്ഞതിന്റെ കാരണം എന്താണ്? അപ്പം ഈ മൃഗങ്ങൾക്ക് മതപ്പാടെന്ന് പറയുന്നത് കൊമ്പനാനകൾക്കും മോടയാനകൾക്കും മതപ്പാടും. മതപ്പാടെന്ന് പറയുന്നത് ഒരു ഓരോ പിന്നെ കാലാവസ്ഥ അനുസരിച്ചാണ് ഈ ആനകൾക്ക് മതപ്പാടുണ്ടാകുന്നത്. 100% ഈ വൃക്ഷങ്ങളൊക്കെ പോകുന്ന സമയം പിന്നെ അങ്ങനെയൊക്കെയുള്ള സമയത്താണ് ആനകൾക്ക് മതപ്പാട് എന്ന് പറയുന്ന ഒരു വേനൽക്കാലമാണ്. എന്താണെന്ന് ചോദിച്ചാൽ ഒരു നവംബർ ഡിസംബർ ജനുവരി അത് കേരളത്തിൽ ഉള്ള 100 ആനകളിൽ 100 ആന ഇപ്പൊ കേരളത്തിൽ ഉണ്ടെങ്കിൽ അല്ലെ 500 ആന കേരളത്തിൽ ഉണ്ടെങ്കിൽ 500 ആനയിൽ ഈ 400 ആനയും ഈ നവംബർ ഡിസംബർ ജനുവരിയിലാണ് ഇതിന്റെ മതപ്പാട്. അപ്പൊ ആ മതപ്പാടിനെ നമ്മൾ കുറെ കാര്യങ്ങൾ ചോദ്യം ചെയ്യുന്നുണ്ട് മനസ്സിൽ. എന്താണെന്ന് ചോദിച്ചാൽ ഈ ആന കൊണ്ട് ഉത്സവം നടത്താനും ഇപ്പൊ കേരളത്തിലെ വലിയൊരു ആന ഇപ്പൊ പുതുപ്പള്ളി കേശവനോ അല്ലെ ചെറുക്ക് കാളിദാസനോ അല്ലെ തെച്ചിക്കോട്ട് രാമേന്ദ്രനോ അതിനെയൊക്കെ ഒരു മലപ്പാടിൽ ഒരു സീസണിൽ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ വരെ അവിടെ ഒരു ഉത്സവ സീസൺ ഉണ്ട്. ആ സീസണിൽ അതിനെ മലപ്പാടി കെട്ടിയിട്ടുണ്ടെങ്കിൽ ആ ആന ഒരു വർഷം ഉത്സവം എടുത്തില്ലെങ്കിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ജനങ്ങൾക്കും ഉണ്ടാവും, പിന്നെ ഉടമസ്ഥനും ഉണ്ടാവും, അത് സംബന്ധിച്ചുള്ള കുറെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ആന ഉത്സവപ്പറമ്പ് വന്നില്ലെങ്കിൽ ജനങ്ങൾക്ക് കുറെ ആൾക്കാർക്ക് ആനപ്രേമികളുള്ള കുറെ ആൾക്കാരും പിന്നെ നമ്മളെപ്പോലുള്ളവർക്കൊക്കെ ആന എന്ന് പറയുന്ന ഒരു ഉത്സവമുണ്ട്. അപ്പൊ ഉത്സവ തെറ്റിക്കൊട്ടുകാവും ഈ പ്രാവശ്യം രാമേന്ദ്രൻ മലപ്പാടിലായി, അല്ലെ പുതുപ്പള്ളി കേശവൻ മലപ്പാടിലായി, ചെറുക്കക്കാളി മലപ്പാടിലായി,
അപ്പോൾ അങ്ങനെയുള്ള ആനകൾ അല്ലെ ചേമാനിക്കാട് വിജയസുന്ദർ ആ വിജയസുന്ദർ വരുന്നു എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര സന്തോഷം ചേമാനിക്കാട് വിജയസുന്ദറിനെ കാണാൻ വേണ്ടി തന്നെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ ഇങ്ങനെ പല ഉത്സവങ്ങളും കയറിയാണ് എന്ന് പറഞ്ഞാൽ എല്ലാ ആനകളും അതേപോലെ പിടിയാനയാന്ന് പറഞ്ഞാൽ പോലും പിടിയാനയാണെങ്കിലും പല ആനകളുണ്ട് പിടിയാനെ കാണാനാണെങ്കിലും ഒരു പ്രത്യേക ആനകളുണ്ട് അപ്പം പിടിയാന ഉത്സവത്തിന് പിന്നെ 100% 5% ആനകൾ ഉത്സവത്തിനുണ്ട് അപ്പം അങ്ങനെയാണ് ഈ ആനകൾ കൂടുതലും ആനകൾ ബുദ്ധിമുട്ട് എന്റെ ശരീരത്തിലും മനസ്സിലൊക്കെ വരുമ്പോഴാണ് ഈ ആനകളെ ഇടയുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത് അപ്പൊ ഒരു ആന ഇടഞ്ഞ സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്കറിയാം ആന എന്ത് സാഹചര്യത്തിലാണ് ഇറങ്ങുന്നത് മലപ്പാടിന്റെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റേതായ സാഹചര്യം നോക്കും അപ്പൊ അവിടെയുള്ള ജനങ്ങളെ കുറച്ച് ആൾക്കാർ കൂടി നിൽക്കുന്ന അവിടെയൊക്കെ മാറ്റിയിട്ട് നമ്മൾ ആരെങ്കിലും ഒന്ന് രണ്ട് ആൾക്കാരെ ഇപ്പൊ ഈലാറ്റുപെട്ടലൊക്കെ ആണെങ്കിലും നമ്മുടെ കൂട്ടുകാരായിട്ടുള്ള കുറെ സുഹൃത്തുക്കളുണ്ട് അപ്പൊ അവരെയൊക്കെ ചിലപ്പം സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാല് നമ്മുടെ എന്താ പറയുന്നത് പഴയമ്പള്ളി നാസി നാസി എന്ന് പറയുമ്പള്ളി ചെരിവ് കൊല്ലംപറമ്പിൽ നേവാവ് കാവുമുന്നൽ അങ്ങനെയൊക്കെയുള്ള കുറച്ച് അഫ്സൽ പിന്നെ കുമ്പളപ്പറമ്പിൽ അങ്ങനെ ഒരു മൂന്ന് നാല് സുഹൃത്തുക്കളുണ്ട് അപ്പൊ ആന ഇടങ്ങെന്ന് പറയുമ്പം അവർക്ക് ഈ എന്റെ കൂടെയൊക്കെ നടന്ന് ഇങ്ങനെ ആനകളുടെ ആ തക്കം താഴും വെക്കം വേഗം എന്ന് പറഞ്ഞൊരു ഇടപാടാണ് ആനപ്പണി എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ സാഹചര്യം നമ്മളെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു കഴിവൊക്കെ അവർക്കൊക്കെ നമ്മൾ ഇടയ്ക്ക് തീരുമാനിക്കുമ്പോൾ ക്ലാസ് എടുക്കുന്നുണ്ട് അപ്പൊ അവരൊക്കെ ആയിട്ട് വരും ആ അന്നത്തെ സാഹചര്യം നോക്കും സാഹചര്യം നോക്കുകയാണെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ വളം ആണ് വളങ്ങളുടെ ചിലപ്പോൾ ഒരു കുടുക്കിടും ഒരു കുടുക്ക് സാറിന് എവിടെയെങ്കിലും സാധിച്ചാൽ ആ ആന കുടുക്ക് സാധിച്ച് നമ്മളിവിടെ കുടുക്ക് സെറ്റ് ചെയ്യും 15 മീറ്റർ അടിച്ച് ആന വിളിക്കും ആന വിളിച്ച് ആന 15 നടന്നു വരുമ്പോൾ ഫ്രണ്ടിലെ കാലെടുത്ത് കുടുക്കിന്റെ അകത്ത് വെക്കും നമ്മളടിച്ച് കുടുക്ക് അടിച്ച് വലിച്ച് നീക്കുക അപ്പൊ ആ കുടുക്കിന്റെ അകത്ത് വീണ് കഴിയുമ്പോൾ ആന നിലവിലൊരു വെടി കൊണ്ടുപോലെയാണ് വെടി കൊള്ളുന്ന ആനയും ആ വെടി മേടിച്ചിട്ട് അന്നേരം എന്തെല്ലാം ചെയ്യാവും 10 മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു തരും ആ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമയം അവ കുടുക്ക് വെക്കുക എന്ന് പറയുന്നത് അത് പെട്ടെന്ന് ആന കാണാൻ വരുമ്പോഴേ കുടുക്കെടുത്ത് നമുക്ക് തന്നെ തരും കൊണ്ടുപോകുന്ന ആവശ്യം അങ്ങനെ ഇഷ്ടം പോലെ അനുഭവം ഉണ്ടായിരുന്നു അപ്പൊ ആന ഫ്രീ ആകുക എന്നുള്ളതാണ് ആനയുടെ ലക്ഷ്യം ആന ഫ്രീ ആകുന്നതിന്റെ കാരണം നമ്മളിൽ നിന്ന് മോചിതനാകുക എന്നുള്ളതാണ് ആന നമ്മളിൽ നിന്ന് മോചിതനായിട്ട് സ്വതന്ത്രനായിട്ട് നടക്കണം അങ്ങനൊരു ചിന്തയിലാണ് ഇപ്പൊ നമ്മളെ ഓടിച്ചുവിട്ട് കഴിഞ്ഞാൽ പ്രശ്നമില്ല പാപ്പാനെ ഓടിച്ചാൽ ആന സ്വതന്ത്രനായി പിന്നെ ആനക്കാരെ നോക്കണ്ട ആന ഉത്സവപ്പറമ്പിൽ വരുന്ന ഉത്സവത്തിൽ വരുന്ന ജനങ്ങളെയോ അല്ലെങ്കിൽ അവിടുത്തെ ചെണ്ടക്കാരെയോ കമ്മറ്റിക്കാരെയോ അവരെയൊന്നും ആനയ്ക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല എന്താണെന്ന് ചോദിച്ചാൽ ആനയ്ക്ക് പാപ്പാനെ മാത്രം ഇപ്പൊ ഉടമ വന്നാലും ഉടമയോടൊക്ക് ആനയായിട്ട് യാതൊരു ബന്ധമില്ല ഉടമയെന്ന് പറയുമ്പോൾ അതിന്റെ ഉടമസ്ഥനെന്ന് മാത്രമുള്ളൂ ബന്ധം എപ്പോഴും പാപ്പാനുമായിട്ടാണ് അപ്പം അങ്ങനെ കുടുക്കൊക്കെ ഇട്ടാനെ പിടിക്കുക അതൊക്കെ ഇങ്ങനെ എല്ലാം തമ്പുരാന് നമുക്കങ്ങനെ ഒരു കഴിവ് തമ്പുരാനാണല്ലോ ഇതിന്റെ എല്ലാവർക്കും എല്ലാ കാര്യത്തും സഹായിക്കുന്നു തമ്പുരാന്റെ കഴിവ് കൊണ്ടും അപ്പൊ അങ്ങനെ ആനയെ കൊടുത്തിട്ട് പിടിക്കും പിടിക്കുന്നതിന്റെ കാരണം നമുക്ക് അന്നേരം തോന്നുന്നു മനസ്സിൽ തോന്നുന്നു അതായത് തക്കം താഴെ തക്കം വേഗം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ആനയുടെ കാര്യം നമുക്ക് മുൻകൂട്ടി പറഞ്ഞിട്ടില്ല ആ സമയത്ത് ആ സാഹചര്യം എന്താണ് അവിടുത്തെ സാഹചര്യം അനുസരിച്ചാണ് നമ്മൾ അപകടകരമായ അനുഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ അപകടം ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള രീതിയിൽ നമ്മൾ മനസ്സിൽ ചിന്തിച്ച് പ്രവർത്തിച്ച് നമുക്ക് രക്ഷപ്പെടാനുള്ള സ്ഥലങ്ങൾ പഴുതുകൾ ഒരാനകോടി വന്നാൽ നമുക്ക് ഇങ്ങോട്ട് മാറാം എന്നുള്ള ഒരു സിറ്റുവേഷനൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് അത് ചെയ്തില്ലെങ്കിൽ നമുക്കത് കണ്ടു നിൽക്കുന്നവർക്കും വരും ഇപ്പൊ നമ്മളെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് ഇപ്പൊ നമ്മുടെ സുഹൃത്തുക്കളാണ് സുഹൃത്തുക്കളെ നമ്മൾ വിളിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞ് നമ്മളിൽ നിന്ന് സുഹൃത്തുക്കൾക്ക് ഒരു അപകടം ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ അത് ഒരിക്കലും മറക്കാൻ പറ്റില്ല അപ്പം അതുപോലെ ഈ മേഖലയിലേക്ക് വേറെ ആളുകൾ ഇറങ്ങിയിട്ടുണ്ടോ ആനപ്പണിക്ക് ഇപ്പം നിലവിൽ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് ആനപ്പണിക്ക് ആൾക്കാർ കുറവാണ് ഇപ്പം നിലവിലുള്ള ആൾക്കാരെല്ലാം വിരോധിച്ചുകൊണ്ടിരിക്കുകയാണ് ആനപ്പണിക്ക് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ആന ഇടങ്ങുന്ന് പറഞ്ഞാൽ ആർക്കും വിഷയമില്ല ഇവിടെ ഒരു ആന ഇടങ്ങി ഇപ്പം കോട്ടയത്ത് ഒരു ആന ഇടങ്ങി എറണാകുളത്ത് ആന ഇടങ്ങി പറഞ്ഞാൽ ആർക്കും വലിയ പ്രശ്നങ്ങളില്ല ഇന്നെന്ന് പറഞ്ഞാൽ ഈ പിന്നെ പത്രമാധ്യമങ്ങളും ഈ ടി ചാനൽ വാട്സപ്പ് യൂട്യൂബ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഈ മൊബൈൽ സംവിധാനം ഉണ്ടായ പിന്നെ ഒരു ആന പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ കൊണ്ടുവരുന്ന പാപ്പാൻ പോലും അറിയാൻ ആന അടയുന്ന കാര്യം പക്ഷേ ഫേസ്ബുക്കിലോ വാട്സപ്പിലോ ഗ്രൂപ്പോ അങ്ങനെ അവരാണ് ആന അടഞ്ഞാൽ ആളുകൾ കൂട്ടം കൂടി വരിക അപ്പൊ അതൊക്കെ വേറെ നമുക്ക് പിടിക്കുന്നവർക്ക് ഭയങ്കര തടസ്സമാണ്.